ഹായ് കുട്ടികളെ എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ ടീച്ചർ ചോദിച്ച കടം കഥ ഉത്തരമൊക്കെ എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ പുഴ കണ്ടിട്ടുണ്ടോ കടൽ കണ്ടിട്ടുണ്ടോ ഉണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും പുഴയും കണ്ടിട്ടുണ്ടാവും കടലും കണ്ടിട്ടുണ്ടാവും എന്നാൽ പുഴയും കടലും കൂടി ചേരണ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് എന്താണെന്നറിയോ ആ സ്ഥലത്തിൻ്റെ പേരാണ് അഴിമുഖം അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അഴിമുഖം ഏതാണെന്ന് വീട്ടിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ടീച്ചർക്ക് ടീച്ചറെ അറിയിക്കണേ അഴിമുഖം എന്നത് നിങ്ങൾക്ക് ഒരു പുതിയ വാക്കായിരിക്കാം ചിലപ്പോൾ ഇതൊരു പുതിയ അറിവ് ഇങ്ങനെ ഓരോ ദിവസവും ടീച്ചറെ ഓരോരോ പുതിയ അറിവുകൾ പറഞ്ഞുകൊണ്ടാണ് ഇനി കഥ പറയുക അപ്പോൾ കഥയായി അറിവുമായി ഇന്ന് പറഞ്ഞു തന്നത് അഴിമുഖം ശരി ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല വേറെയൊക്കെ വർത്തമാനം പറയാണ്ട് തന്നെ കഥയിലേക്ക് പോവാം ഇന്ന് പറയുന്ന കഥ ഇതാണ് പണ്ട് പണ്ട് ചൈനയിലെ ഒരു ഗ്രാമത്തിലെ രണ്ട് പെരുങ്കള്ളന്മാരുണ്ടായിരുന്നു ഭയങ്കരന്മാരായ കള്ളന്മാർ അവർ മുഖംമൂടിയൊക്കെ ഇട്ട് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അത് ആ കാടിൻ്റെ അടുത്ത് അടുത്തുകൂടെ ഒരു റോഡുണ്ട് അതിലെ പോണ ആൾക്കാരെയൊക്കെ പിടിച്ച് പറച്ച് അവരുടെ കയ്യിലുള്ള പൈസയും സാധനങ്ങളും ഒക്കെ പറിച്ചെടു പിടിച്ച് പറിച്ചെടുക്കണം ഉപദ്രവിക്കണ ആൾക്കാരായിരുന്നു അങ്ങനെ അവർ ഒരു ദിവസം അവരിങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ നോക്കി നിൽക്കും ഒരു കുറ്റിക്കാടിന്റെ മറവിൽ നിൽക്കുക ആൾക്കാർ പോണ കണ്ട അപ്പ ചാടി വീണ എല്ലാ സാധനങ്ങളും മേടിക്കും അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോൾ ആ റോട്ടിൽ കൂടെ പാവം വയസ്സായ രണ്ടാൾക്കാരും ഇങ്ങനെ പോണ് കണ്ടു അവരുടെ രണ്ടാളുടെ തലയിലും വലിയ ഭാണ്ടക്കെട്ടുകളൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ കള്ളന്മാർക്ക് നല്ല സന്തോഷമായി ഹായ് നല്ല ഒരു കോള് കിട്ടിയല്ലോ രണ്ട് ആൾക്കാർ പോണുണ്ട് വലിയ ഭാണ്ഡക്കെട്ടുകളൊക്കെ ആയിട്ട് എന്നും പറഞ്ഞിട്ട് അവർ ആ പ്രായമുള്ള ആൾക്കാരുടെ മേലെ ചാടി വീണു പാവം ആ രണ്ടാൾക്കാർ ഭാണ്ഡക്കെട്ടുകളൊക്കെ അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു കള്ളന്മാർ ഈ ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് ഒരു ഒരാൾ ഭാണ്ഡക്കെട്ടൊക്കെ ആദ്യം നല്ല സന്തോഷത്തോടു കൂടി ഇതിൽ നിറയെ പണമുണ്ടാവും ഉണ്ടാവും ഭക്ഷണം ഉണ്ടാവും ഡ്രസ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് തുറന്ന് നോക്കിയിട്ടോ ഒന്നാമത്തെ ഭാണ്ഡൻ തുറന്നപ്പോൾ എന്താ അറിയോ കിട്ടിയത് ആ ഭാണ്ഡത്തിൽ നിറയെ പുസ്തകങ്ങളായിരുന്നു അപ്പോൾ അവർ വിചാരിച്ചു ശരി പുസ്തകങ്ങളൊന്നും അവർക്ക് ഇഷ്ടമായില്ല അതൊക്കെ ഒരു ഭാഗത്തേക്ക് കിട്ടു രണ്ടാമത്തെ ഭാണ്ഡൻ തുറന്നു അപ്പോഴോ അതിലും നിറയെ പുസ്തകങ്ങളാണ് ഭക്ഷണവും ഇല്ല പൈസ ഇല്ല സ്വർണവും ഇല്ല ഒന്നുമില്ല കള്ളന്മാർക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു അവർ പുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ ആരും അന്ന് ആ വഴിക്ക് പോയില്ല അപ്പം അവസാനം അവർ ഈ വലിച്ചിട്ട പുസ്തകങ്ങളൊക്കെ തരയാൻ തുടങ്ങി അങ്ങനെ ആ പുസ്തകങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചു നോക്കാൻ തുടങ്ങി പുസ്തകങ്ങൾ ഇങ്ങനെ മറച്ചു നോക്കി നോക്കിയപ്പോൾ കള്ളന്മാർക്ക് അത് നല്ല രസമുള്ള ചിത്രവും കഥയും പാട്ടൊക്കെ ഉണ്ടല്ലോ അവർ വായിക്കാൻ തുടങ്ങി അങ്ങനെ കള്ളന്മാരി ഇരുന്ന് ഓരോ പുസ്തകങ്ങളായിട്ട് മറിച്ച് മറിച്ച് ഓരോന്ന് വായിച്ച് വായിക്കാൻ തുടങ്ങി കുറേ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ കള്ളന്മാർക്ക് തോന്നി നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ് നമ്മൾ ഇത്രയും കാലം ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ കള്ളന്മാരാവാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അന്ന് മുതലൊരു തീരുമാനമെടുത്തു നമ്മൾ ഇനി മുതൽ കള്ളന്മാരാവില്ല നല്ല മനുഷ്യന്മാരായിട്ട് മാറും എന്ന് എന്നിട്ട് അവർ ആ പുസ്തകങ്ങളൊ ഭാണ്ഡത്തിലാക്കി ആ പ്രായമുള്ള ആൾക്കാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്ത് അവരോട് മാപ്പ് പറഞ്ഞു ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത് മനുഷ്യരെയൊക്കെ നമ്മളെയൊക്കെ നല്ലവരാക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ അറിവുള്ളവരാവും നല്ല ആൾക്കാരാവും നല്ല ബുദ്ധിയുള്ളവരാവും നല്ല മനസ്സുള്ളവരാവും ഇനി ടീച്ചറ് നിങ്ങളോടും നിങ്ങളുടെ രക്ഷിതാക്കളോടും കൂടി ഒരു കാര്യം പറയുകയാണ് ഏത് പുസ്തക വായിക്കേണ്ടത് ഏത് ബുക്കാണ് വായിച്ചാലാ നല്ലത് ഏത് പുസ്തകം വായിക്കാനാ തുടങ്ങേണ്ടത് ഇങ്ങനെയൊക്കെ ചില സംശയം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാവലുണ്ട് അങ്ങനെ ഏത് പുസ്തകം വായിച്ചാലും നല്ലതാണ് അപ്പം ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട് ടീച്ചറുടെ കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് ഇപ്പോൾ നോക്കൂ ദ ബാലരമ ഇതിൽ ധാരാളം അറിവുകളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാലരമ വായിക്കാം ഇനി ഇത് ബാലഭൂമി ഇത് നിങ്ങളൊക്കെ വായിക്കുന്നത് തന്നെ ആയിരിക്കാം എന്നാലും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് രക്ഷിതാക്കളോടും കുട്ടികളോടും കൂടി പറയുകയാണ് ബാലഭൂമി വായിക്കാം ഇനി ഇത് കിന്നരി പൂക്കൾ എന്ന് പറഞ്ഞിട്ടൊരു ബാലപ്രസിദ്ധീകരണമാണ് ധാരാളം ബാ ബാലപ്രസിദ്ധീകരണങ്ങളുണ്ട് ഇതന്നെ വായിക്കണം എന്നല്ല പറയണത് പക്ഷേ അങ്ങനെ ഉണ്ട് ഇത് വായിക്കാം നല്ല ഇഷ്ടംപോലെ കഥകളും കവിതകളും അറിവുകളുമുണ്ട് അതുപോലെ തന്നെ മയിൽപീലി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പുസ്തകമുണ്ട് ഇത് നിങ്ങൾക്ക് വായിക്കാം ടീച്ചറുടെ കയ്യിലുള്ള ബാലപ്രസിദ്ധീകരണങ്ങൾ പെട്ടെന്ന് കാണിച്ചു തരികയാണേ യുറീക്കയാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാ കുട്ടികൾക്കും പരിചയമുള്ള ഒരു പുസ്തകമാണ് യുറീക്ക ഒരു ശാസ്ത്ര ബോധം കുട്ടികളിൽ വളർത്താൻ കൂടി സഹായിക്കുന്ന ഒരു പുസ്തകമാണ് യുറീക്ക യുറീക്കയുടെ പഴയ കാലത്തെ രൂപം ഇങ്ങനെയായിരുന്നു ഇതൊരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി അല്ല രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനാറിലെ യുറീക്ക നോക്കൂ രണ്ടായിരത്തി മൂന്നിലത്തെ ആണ് ഒരുപാട് പഴക്കമുള്ള ഒരു യുറീക്കയാണ് പണ്ടൊക്കെ യുറീക്കയുടെ രൂപം ഇങ്ങനെയായിരുന്നു യുറീക്ക നിങ്ങൾക്ക് വായിക്കാവുന്ന നല്ല ഒരു പുസ്തകമാണ് ഇനി അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള പുസ്തകമാണ് അതാ മിന്നാമിന്നി അതുപോലെ തന്നെ കളിക്കൊടുക്കേണ്ട ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള തന്നെ ആയിരിക്കുക എന്നാലും ടീച്ചറൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അപ്പം ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചത് വലിയ ആളുകൾക്കും വായിക്കാം കുട്ടികളുടെ പുസ്തകങ്ങൾ ശരിക്കും വലിയ ആൾക്കാരും വായിക്കണം കാരണം കുട്ടികളുടെ മനസ്സ് വളർത്തിയെടുക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കണം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞു മനസ്സ് ഒരു കുട്ടി മനസ്സ് ഉണ്ടാവണം നല്ലതാണ് അപ്പം കുട്ടി ചെറിയ ആദ്യം വായന ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ വായനയിലേക്ക് വരാൻ നമുക്ക് കഴിയണം നമ്മളൊരു യാത്ര പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ബാഗിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ കേട്ട് യാത്ര പോകുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ബാഗിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബാലപ്രസിദ്ധീകരണം കയ്യിൽ കരുതുക അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വികൃതി കാണിക്കുന്നതും അവിടെ വഴി ഓടി നടക്കുന്നതും ഒക്കെ കുറച്ച് കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും കുട്ടികൾക്കും തന്നെ പുസ്തകത്തോടുള്ള ഒരു ആഗ്രഹം ഒരു ഇഷ്ടം വർദ്ധിപ്പിക്കാൻ സാധിക്കും മൊബൈൽ ഫോണുകളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാനും പുസ്തകങ്ങളുടെ ഉപയോഗം കൊണ്ട് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ കളിപ്പാട്ടം എത്രത്തോളം കുട്ടി ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ തന്നെ പുസ്തകങ്ങളെയും ഇഷ്ടപ്പെടാനുള്ള ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഈ പ്രായത്തിൽ രക്ഷിതാക്കളുടെ ഇടപെടലുകളെ ശ്രദ്ധ വളരെ ആവശ്യമാണ് അതുകൊണ്ട് പുസ്തകങ്ങളുമായിട്ട് കുട്ടികളെ അടുപ്പിക്കുക വായിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക വായന ഒരു ശീലമാക്കാൻ കുട്ടികളെ സഹായിക്കുക അതോടൊപ്പം തന്നെ മുതിർന്നവരും വായിക്കാനുള്ള ശീലം തുടരുക അല്ലെങ്കിൽ വായിക്കാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നാൽ ശരി ഞാൻ ഇന്നത്തെ ചോദ്യം ചോദിക്കട്ടെ കഥ പറഞ്ഞു വെച്ച എൻ്റെ ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ കാട്ടുകൾമാർ എന്താണ് ചെയ്തത് എങ്ങനെയാണ് കള്ളന്മാർ നല്ല മനുഷ്യരായി മാറിയത് എല്ലാവരും ഉത്തരം പറയണേ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ വാട്സപ്പിലൂടെ അറിയിക്കണേ അപ്പോ നാളെ വേറൊരു കഥയും വേറൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം സ്നേഹപൂർവ്വം കൃഷ്ണ ടീച്ചർ